എന്നാ എല്ലാരോടും പോട്ടെ മക്കളെ. അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇനിയിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം, കേട്ടോ? പശുവിന്റെ ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവക്ക, അതവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്, പിള്ളേര് പോലും. ഒന്നുമില്ല, അതെല്ലാം കഴിച്ചു വെച്ചിരിക്കുക. പിന്നെ നേരിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. എന്നാലിനി നിങ്ങൾ പൊയ്ക്കോ. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കത് താങ്ങുകയല്ല. അതുകൊണ്ട് ആദ്യം ഞാനങ്ങ് പോവാം. ഞാൻ പോയി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. ഇവിടെ വൈകിട്ട് ഞാൻ ഇപ്പോഴങ്ങ് പരിചയമായിക്കൊള്ളു. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. എന്നാ അങ്ങനെ. ഞാനങ്ങ് പോയിട്ടേ നിങ്ങൾ പോകാവേ.
ഹലോ അമ്മൂമ്മയാണോ? ഇത് ഋതു. ഏ ആ അമ്മൂമ്മ ഋതു ആണ്. ഒരു ഫോൺ വന്നാ നോക്കിയിരിക്കാ പിള്ളേരെ കളിക്കാൻ വേണ്ടിട്ട്. ഹലോ, ആ അതെ, ഏ ചേർന്നല്ലേ? ആ കൊടുക്ക്. ഹലോ അമ്മയാണോ? ഏ അമ്മയല്ലേ? ഏ ഹലോ, ഏ എപ്പോ എന്നിട്ട് കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ. ഹലോ മണി അമ്മ, രാത്രിയിൽ ഒരു അസുഖമില്ലാതെ കിടന്നതാ. രാവിലെ ചെന്ന് നോക്കുമ്പോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള മരണമാ. അതവരെടുത്ത് പറഞ്ഞു. ഹാർട്ടിന്റെ ആയിരിക്കണം എന്ന് അവര് പറഞ്ഞു കേട്ടപ്പോ തോന്നിയത്. അമ്മ പക്ഷെ അങ്ങനെ പല തമാശയും പറയുമായിരുന്നു. ഇതങ്ങനെ തമാശയൊന്നുമല്ല, പണ്ടും ഇതിങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അല്ല, ഇപ്പൊ തമാശ ആണേലും അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. പിടിക്കാൻ സൗകര്യമുള്ളവനൊക്കെ പിടിച്ചാ മതി. പറയാ